ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ റീഫൈൻ ഹാവ് യു ഡു ഹോം വർക്ക് ഓക്കെ ടേക്ക് യുവസ് പേജ് നമ്പർ ടു ഹൺഡ്രഡ് സിക്സ് പേജ് നമ്പർ ടു ഹൺഡ്രഡ് സിക്സ് നമ്മൾ ചാപ്റ്റർ സിക്സ് പഠിച്ചു കഴിഞ്ഞു എല്ലാവരും കാണാതൊക്കെ എഴുതിയായിരുന്നു അല്ലേ ടുഡേ ഐ ഞാൻ ഗോയിൻറ്റ് ട്വിച്ച് യു എ ന്യൂ ലെസൺ ദ നെയ്മ് ഓഫ് അവർ ലെസൺ ഈസ് ഫ്രം ഇയർ ടു ഇയർ

do you ോ ദാറ്റ് ദേ ആർ important ഫോർ അതർ ആനിമൽസ് ടു നമ്മൾക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഇയേഴ്സ് അതുപോലെ തന്നെ മൃഗങ്ങൾക്കും ആനിമൽസിനും അവയുടെ ശരീരത്തിലെ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ട് തന്നെയാണ് എന്ത് ഇയേഴ്സ് ഓക്കെ യു ഓൾറെഡി നോ ദാറ്റ് ഇയേഴ്സ് ഹെൽപാസ് ടു ഹിയർ ഇയേഴ്സിന് നമ്മൾ എന്താ ചെയ്യുന്നത് കേൾക്കാൻ കേൾക്കുകയാണ് ചെയ്യുന്നത് അല്ലേ യു ആൾറെഡി നോ ദാറ്റ് ഇയേഴ്സ് ഹെൽപ്പാസ് ടു ഹിയർ ഇയേഴ്സ് ഇൻ മോസ്റ്റ് ആനിമൽസ് ഇൻക്ലൂഡിങ്

നമുക്ക് കാണാൻ കഴിയുന്ന ഇയറിന്റെ ഭാഗത്തിന് എന്താ പറയുന്നത് എക്സ്റ്റേണൽ ഇയർ എന്ന് പറയും അല്ലേ ഹൗ ഇയേഴ്സ് ഹൂ സിയേഴ്സ്ലി ഇന്റേണൽ ഓർഗൻസ് ഹൂ സിയേഴ്സ്ലി ഇന്റേണൽ ഓർഗൻസ് കോൺ ബി സീൻ എന്ന ചില ആനിമൽസിനും അവയുടെ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി

ഫാൻ ഷേപ്പ് ലൊക്കേറ്റഡ് ഓൺ എയ്ർ സൈഡ് ഓഫ് ദി ഹെഡ് ഹെഡിന്റെ ആ രണ്ട് സൈഡിലായിട്ട് ആണ് നമ്മളതിനെ കാണുന്നത് ദ ഇയേഴ്സ് നോട്ട് ഓൺലി ഹെൽപ് ആൻഡ് ഹിയർ ബട്ട് ദ ബോഡി കൂ ആനിമൽസിനെ സംബന്ധിച്ചിടത്തോളം ഇയേഴ്സിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ അതിന് കേൾക്കുവാൻ മാത്രമല്ല പിന്നെയോ അതിന്റെ ശരീരത്തെ കൂൾ ചെയ് കൂൾ ചെയ്യാൻ അതുപോലെ തണുപ്പിക്കാൻ അത് എന്ത് ഉപയോഗിക്കുന്നുണ്ട് ഇയേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് ദ ഇയർസ് നോട്ട് ഓൺലി ഹെൽപ്പ് ആൻ എലഫൻ്റ് ഹിയർ വാട്ട് ഓൾസോ കീപ് ദ ബോഡി കൂൾ വെൻ ദ ദ ബ്ലഡ് ഇൻ ദ ബ്ലഡ് ബസൽസ് അണ്ടർ ഇയേഴ്സ് കൂൾ വെൻ ദ എലഫൻ ഫ്ലാസ് ഇസ് ഇയേഴ്സ് ദ ബ്ലഡ് ഇൻ ദ ബ്ലഡ് ബസൽസ് അണ്ടർ ഈ ഗെറ്റ്സ് കൂൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എലഫന്റിന്റെ ചെവിയുടെ പ്രത്യേകത രണ്ടിലെ വിഷറി പോലെ ആ രണ്ട് സൈഡിലോട്ടും രണ്ട് വലിയ ചെവിയാണ് ആർക്കുള്ളത് എലഫൻസിന് അവയുടെ ശരീരത്തിനെ തണുപ്പിക്കാൻ കൂൾ ചെയ്യാനും ഈ ഇയേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഫ്ലാസ് ഇത് ഇയേഴ്സ് ദ ബ്ലഡ് ഇൻ ദ ബ്ലഡ് ബെസൽസ് അണ്ടർ ചെയ്യും ആ ഇത് അതിന്റെ ഈ ചെവികൾ എപ്പോഴും അത് എന്ത് ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് എപ്പോഴും ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും അല്ലയോ ആട്ടിയാട്ടി ഇങ്ങനെ ഇരിക്കുവല്ലേ ആ വെന്ത എലഫൻ ഫ്ലാംസ് ബ്ലഡ് ഇൻ ദ ബ്ലഡ് അണ്ടർ ഈ ചിയർ ഗെറ്റ്സ് കൂൾ ആ അതെ ആ ഈ അതിന്റെ ഈ ചെവികൾ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും അതേ സമയത്ത് അതിന്റെ ചെവികളിലിട്ട് വീശുന്നത് കണ്ടിട്ടുണ്ടോ ആ സമയത്താണ് അതിന്റെ ശരീരത്തിലെ ബ്ലഡ് ബസൽസിനൊക്കെ എന്ത് ചെയ്യും ആ ആവുന്നത് അതിൻ്റെ ശരീരത്തിന്റെ ബ്ലഡ് ബസിനസ് ഒക്കെ എങ്ങനെ ആവുന്നു എന്ന് ആ സമയത്ത് ആവുന്നു നല്ല തണുപ്പ് ലഭിക്കുന്നു അതിന് കൂടുതൽ ചൂട് താങ്ങാൻ സാധിക്കത്തില്ല എലഫൻസിന് അതിൻ്റെ ശരീരം എപ്പോഴും എന്താണ് അതിനെ ഇഷ്ടപ്പെടുന്നത് അതെന്താണ് ഇഷ്ടപ്പെടുന്നത് കൂടുതലും തണുപ്പാണ് ഇനി ഹോട്ട് പ്ലേസസ് യു വിൽ ഫൈൻഡ് എലഫൻസ് ഫ്ലാപ്പിങ് ഡെയർ ഇയേഴ്സ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ കോൺസ്റ്റൻ്റ് എലഫൻസ് ഫ്ലാപ്പിംഗ് ദർ ഇയേഴ്സ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആ അതുപോലെ തന്നെ വലിയ ചൂടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ അതെന്ത് അറിയാമോ ആ അത് ഈ ചെവി ഇങ്ങനെ വിശിക്കൊണ്ടിരിക്കുക എന്നാലും അതിന്റെ ശരീരത്തിനുള്ളിലെ ഈ ബ്ലഡ് വെസൽസ് ഇതൊക്കെ തണുക്കുകയും അതിന്റെ ശരീരത്തിന് എന്ത് കിട്ടും തണുപ്പ് ലഭിക്കുകയും ചെയ്യുന്നു ആ അതിന് ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ അതിന്റെ തണുപ്പിനെ നിയന്ത്രിക്ക ചൂടിനെ നിയന്ത്രിക്കാൻ എന്ത് സഹായിക്കുന്ന എലഫൻസിന്റെ ഇയേഴ്സ് സഹായിക്കുന്നു ഓക്കെ അതിന് കേൾക്കുവാൻ മാത്രമല്ല അതിന്റെ ആ ശരീരത്തിന് പിന്നെ എന്തിനും അതിനെ സഹായിക്കുന്നുണ്ട് അതിന്റെ ഈയേഴ്സ് ആ ബ്ലഡ് വെസൽസിനെ ഒക്കെ കൂളി ചെയ്യാനും എന്ത് സഹായിക്കുന്നു ഈയേഴ്സ് സഹായിക്കുന്നു ഓക്കെ ഇത്രയും കാര്യങ്ങൾ നല്ലതുപോലെ നന്നായി എല്ലാരും ഒന്ന് വായിക്കുക ആ ഒന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മൾ ചാപ്റ്റർ സിക്സിന്റെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എല്ലാവരും ആ നോട്ട്ബുക്കിന്റെ ലാസ്റ്റ് പേജിലോട്ട് പഠിച്ചിട്ട് എഴുതിയായിരുന്നു ഇല്ലേ ഇന്ന് നാളെ ഇന്ന് ചെയ്യേണ്ടത് എല്ലാരും ചാപ്റ്റർ ഫൈവ് ഫൈവ് എടുക്കുക അതിലെ ആൻസർ ദി ഫോളോയിങ് പഠിച്ചു കഴിഞ്ഞിട്ട് കാണാതെ നോട്ട്ബുക്കിന്റെ ലാസ്റ്റ് പേജിലായിട്ട് എഴുതുക രണ്ട് പ്രാവശ്യം ഒന്ന് എഴുതി പഠിച്ചതിന് ശേഷം ഒരു പ്രാവശ്യം കാണാതെ എഴുതുക എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമല്ലയോ ആ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കുക ഓക്കെ ചില്ലായൻ താങ്ക്സ്